ഞാൻ കേട്ടതാ ആരോ വിളിക്കണത്. എന്തോ ശബ്ദം ഞാനും കേട്ടു. രാത്രി ചില വെളിയും പടയൊക്കെ ഉണ്ടാവുന്ന കുമ്പിടി പറഞ്ഞ് മറക്കണ്ട. ഞാൻ പോയി തുറന്നോക്കാം. ഈ പെണ്ണിന്റെ അഹമ്മദിക്ക വാതിലടച്ച അവിടെങ്കിൽ ചുരുടാനുള്ള നേരത്ത് ഒന്നും മിണ്ടാതിരിക്കണുണ്ടോ? ഞാനും വരാം കുട്ടി. വേണ്ട മമ്മേ, വെള്ളം കിട്ടാതെ മരിച്ച ആത്മാക്കൾ ആ രാത്രി കിടന്ന് കരഞ്ഞു വിളിക്കുക. ഓ, ഈ പെരുമഴയ്ക്കാ വെള്ളം കിട്ടാതെ കരയുന്നത്? കിട്ടും എന്റെ കയ്യിന്ന്. പൊയ്ക്കോ പോന്നു. ഹലോ, ഒന്ന് മാറും. വിളിച്ചു നോക്കണേ. ഹലോ, ആരാത്? അമ്മമ്മ മനു. എന്ത് കൃഷ്ണ, അമ്മമ്മ കുട്ടാ വാ. നീ അങ്ങ് പൊക്കം വെച്ച ആളായല്ലോടാ, യാത്രയൊക്കെ സുഖമായ. ഓ, അമ്മമ്മയുടെ ബാലാമണി എന്താ എന്നെങ്ങനെ തുറച്ചു നോക്കുന്നു? ഇവളുടെ പേരെങ്ങനെ അറിഞ്ഞു? അമ്മ പറഞ്ഞു. ആഹാ, വരും നല്ലാതെ എന്ന് ഏത് വണ്ടിക്ക് ഒന്നും നിന്റെ അമ്മ പറഞ്ഞിട്ടില്ല. കുട്ടി, അവന്റെ പെട്ടികളൊക്കെ അതൊക്കെ ഞാൻ എടുത്തോളാം. ആ വാ. ഇത് വലിയ അതിശയം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, സ്വപ്നത്തിൽ കണ്ട കല്യാണച്ചക്കൻ ദാ വന്നിരിക്കണോ? അതുപോലെ ഒരാള്. ഗുരുവായൂരപ്പ, ഇന്ദ്രജാലക്കാരാ, നന്ദാപ്പ നിങ്ങളുടെ മറുമായും. ചെക്കൻ സുന്ദരനാട്ടോ, ഇഷ്ടാവും ആർക്കും. എന്റെ കാര്യമല്ല സാർ, ഞാനൊരു പൊതുകാര്യം പറഞ്ഞേ ഉള്ളൂ. അമ്മമ്മയുടെ മോന്, ഇനി കുറച്ച് ദിവസം ഇവിടെ നിൽക്കണം. അവധി തീർന്നു എന്നും പറഞ്ഞ് ചാടി പുറപ്പെടരുത്. അപ്പൊ അമ്മയൊന്നും പറഞ്ഞില്ല? ഞാൻ പോവാ അമേരിക്കക്ക്. എന്തിന്? ഒരു ജോലി, അതിന്റെ കൂടെ പഠിത്തം. അവള് പറഞ്ഞില്ല. മനുവിനെ ഞാനങ്ങ് വിടുക, കുറച്ച് ദിവസം അവൻ അവിടെ ഉണ്ടാവും, അത്ര തന്നെ. ഫോണിൽ ഇങ്ങനെ പിശുക്കണ ഒരു ജന്തു. വല്ലപ്പോഴും കൂടി അവന്ന് വിളിക്കുക. ദാദി, രണ്ടേ രണ്ട് വാക്ക്. ഇതിപ്പോ എന്നാ യാത്ര? എന്തായാലും രണ്ടാഴ്ച ഞാൻ ഇവിടെ ഉണ്ട്. അത് ചിലപ്പോ നീളുവന്നേ. പിന്നെ പറ, ഇവിടെ വലിയ മാറ്റങ്ങളൊന്നുമില്ല, എല്ലാം പഴയതുപോലെ. യേശുദാസിന്റെ പാട്ട്, ഹോമിയോ മെഡിസിൻ, പിന്നെ പറയാൻ ആ കുട്ടി ബാലാമണി. അതുള്ളത് കാരണം നേരത്തിന് വല്ലതും കഴിക്കാം, പിന്നെ മരുന്നും മന്ത്രവും എല്ലായിടത്തും അതിന്റെ കൈയെത്തും. എന്താടാ ഈ പൂച്ചപ്പൂട മോന്തയ്ക്കെ, അതങ്ങ് വടിച്ചു കളഞ്ഞൂടെ. യോ, ചതിക്കല്ലേ, അമ്മയുടെ കാല് പിടിച്ച് സമ്മതം വാങ്ങിയതാ. പോണ വരെ വളർത്താനുള്ള സാങ്ഷനേ ഉള്ളൂ. നിനക്ക് ഇഷ്ടാച്ചാ അവിടെ പോയി വളർത്തിക്കോ, അമ്മ കാണാൻ പോണില്ലല്ലോ. അമ്മ വേണ്ടാന്ന് പറഞ്ഞൊന്നും ചെയ്യാം. അതിന് എത്ര വയസ്സായാലും ഏത് നാട്ടിൽ പോയാലും എന്നെ കൊണ്ട് കഴിയില്ല അമ്മ. പാവമല്ലേ എന്റെ അമ്മ. എന്റെ അമ്മയുടെയൊക്കെ ഒരു മനസ്സാ അവൾക്ക്, നല്ല ഉറപ്പ്. അല്ലെങ്കിൽ അവിടെ വയറ്റിൽ നിനക്ക് മാസം മൂന്ന് പ്രായമുള്ളപ്പോ പോയതല്ലേ നിന്റെ അച്ഛൻ? ഒരു കൂട്ടരുടെയും സഹായത്തിന് പോകാതെ അവന്റെ കമ്പനിയിൽ ഒരു ജോലി വാങ്ങിച്ചെടുത്ത് അവിടെ തന്നെ നിന്ന് നിന്നെ പ്രസവിച്ച് ഇത്രയും വലുതാക്കി എടുത്തവളാ അവള്. തൊഴണം, കൈകൂപ്പി തൊഴണം. കഥയൊക്കെ ഇനി നാളെ. രാവിലെ നേരത്തെ എഴുന്നേറ്റ് തൊഴാൻ പോണം. മേലെ നിന്റെ ദാസമ്മാമ്മയുടെ മുറി ശരിയാക്കിയിടാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ കുട്ടിയോട്. അവിടെയാവുമ്പോ അവൻ കൊണ്ടുവച്ച കമ്പ്യൂട്ടറും അതിന്റെ കെടുതാപ്പും ഒക്കെ ഉണ്ട്. താങ്ക് യു. ഗുഡ് നൈറ്റ്.